രണ്ട് എയർലൈൻസ് മാത്രമുള്ള എയർപോർട്ടാണ് സ്റ്റാർ എയർ അലയൻസ് എയർ. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ വെറും രണ്ട് ഫ്ലൈറ്റുകൾ മാത്രം വരുന്ന കലാബുറഗി എയർപോർട്ടിലെ ഒരു വിശേഷ കവർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡ്രൈവറാണ് ബ്രോ, നാം ക്യാ സൽമാൻ ഭായ്. ഗുൽബർഗ ESA ഹോസ്പിറ്റലാണ് ഇതോ സ്ട്രൈറ്റ് കാണുന്നത്. പാർലമെന്റ് മന്ദിരം പോലെ 5 കെട്ടിടങ്ങളുണ്ട്. ഡ്രൈ ഏരിയസ് ആണ് ഉള്ളത് നമുക്കിതാ. ഈ ഒരു സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് കാണാൻ പറ്റും, ഹൈവേ കൂടെയാണ് പോകുന്നത്. അതിലോട്ട് ഇനി ഏകദേശം 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നേരെ കാണുന്ന ആ ഒരു സ്ഥലത്തായിട്ടാണ് എയർപോർട്ട്. ഇതോ കണ്ട വലത് സൈഡിൽ നിന്ന് കാണാൻ പറ്റും, നമ്മുടെ ഗുൽബർഗ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. കാൽബുർഗി എന്ന് പറയുന്നുണ്ടെങ്കിലും കലാബുർഗി എന്നാണ് പറയുന്നത്. പ്രൊണൗൺസിയേഷൻ കാൽബുർഗിയാണ്. കലാബുർഗി എയർപോർട്ട്, ഗുൽബർഗ എയർപോർട്ട്സ് ദാ ഇനി ഏതാനും കിലോമീറ്റേഴ്സിനുള്ളിൽ തന്നെ എത്തുന്നതായിരിക്കും കലാബുർഗി എയർപോർട്ട്. ഇനി ഇവിടെ എന്തോ ഒരു റൈറ്റ് ഒരു ടേണിംഗ് ഉണ്ട്. വലുതായിട്ട് തിരക്കില്ലാത്ത ഒരു സ്ഥലമാണ് കലാബുറഗി എയർപോർട്ട് റൈറ്റ് സൈഡ്. ഇവിടെ നിന്ന് അടുത്ത ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യണം. ഇവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്, അതൊന്നും നമുക്ക് ഇവിടെ വിഷയമേ അല്ല. എയർപോർട്ട് ജസ്റ്റ് ഡ്രൈവറിന്റെ പേര് ചോദിച്ചു, നമ്പർ എൻ്റർ ചെയ്ത്. അങ്ങനെ വേറെ ചെക്കിങ്ങോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇതാണ് ഗൈസ് നമ്മുടെ എയർപോർട്ടിന്റെ അകത്തുള്ള വിഷ്വൽസ് ആണ്. ഒരിടത്തും ഇതുപോലെയുള്ള ഒരു ഗതികേട് കാണത്തില്ല. നോക്കിക്കഴിഞ്ഞാലും ഇടത് സൈഡ് നോക്കിക്കഴിഞ്ഞാലും ഫുള്ളും ഡ്രൈ പ്ലേസ്. നേരെ സ്ട്രൈറ്റ് വന്നിട്ട് കലാബുറഗി എയർപോർട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഗൈസ്. ഇതോ കണ്ട ആപ്പാടെ ആ ഒരു വലിയൊരു കെട്ടിടം മാത്രമേ ഉള്ളൂ. രണ്ട് സൈഡ് രണ്ട് ഫ്ലൈറ്റ് മാത്രമേ മെയിനായിട്ടും ഈ ഒരു റൂട്ടിൽ കൂടെ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കലാബുറഗി എയർപോർട്ട് എത്തിയിട്ടുണ്ട്. നേരെ കാണുന്നത് അവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. ഒക്കെയാണെങ്കിൽ എല്ലാം എടുത്ത് വെളി വെച്ചിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റർമാരും നമ്മുടെ ബ്രോയും ദാ ഇവിടെ നിൽപ്പുണ്ട്. സൽമാൻ ഭായ് ആണ് ഡ്രൈവർ, സാരഥി. എയർപോർട്ടിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു എൻട്രൻസ് വ്യൂ ആണ് ഗൈസ് നിങ്ങളിപ്പോ കാണുന്നത്. കണ്ട വെളിയിൽ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വലുതായിട്ട് കുഴപ്പമില്ല. എയർപോർട്ട് നോക്കിയേ, ഇത്രയും ഒരു ചെറിയൊരു എയർപോർട്ടാണ്. വെളിയിൽ കുറേ സ്റ്റുഡൻസ് ഒക്കെ നിൽക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്. എയർപോർട്ടിൽ ഫ്ലൈറ്റ് വരുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഫുഡ് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കലാബുറഗി എയർപോർട്ട് ഉണ്ട്. സ്റ്റാർ എയർ കണക്റ്റിംഗ് റിയൽ ഇന്ത്യ. ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഇത് ഇവിടെ നിൽക്കുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും ഗൈസ്. കണക്റ്റിംഗ് റിയൽ ഇന്ത്യ സ്റ്റാർ എയർ ഉള്ളവരും കൂടെ ഇതാ വരുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഉണ്ട്. ഓക്കെ, ബൈ ബൈ. നമുക്ക് കാണാൻ പറ്റുന്നത് കാലബുറഗി. ഇത് നമ്മുടെ കാലബുറഗി എയർപോർട്ടിന്റെ അകത്തുള്ള വിഷ്വൽസ് ആണ് ഗൈസ് നിങ്ങളിപ്പോ കാണുന്നത്. ചെക്ക് ഇൻ, സെക്യൂരിറ്റി, സ്റ്റാർ എയർ, ഓക്കെ ആകെപ്പാടെ ഇത്രേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ അവസാനത്തെ വിഷ്വൽസും കൂടെ ഒന്ന് കാണിച്ചുതരാം. എയർപോർട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഓക്കെ എല്ലാവരും ഡാറ്റ കാണിച്ചു. ബാക്കിൽ രണ്ടുപേരുണ്ട്, ബൈ ബൈ പറയുന്നുണ്ട്. വീണ്ടും ബാക്കിൽ രണ്ടുപേർ കണ്ടു, അടുത്ത ആളെ കണ്ടു, ബൈ ബൈ പറയുന്നില്ല. ബാക്കിൽ രണ്ടുപേരുണ്ട്, ഇവിടെ ബാക്കിൽ പോളിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആ ഓക്കെ, അത് കൊള്ളാം. ഇങ്ങോട്ട് നോക്കൂ. ഓക്കെ, ഇനി ഞാൻ വേണ്ടി വന്ന സ്റ്റുഡൻസ് ആണ്. VIP ലോഞ്ചിൽ ആരൊക്കെയാണ് എലിജിബിലിറ്റി ഉള്ളത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ, MLA, MP, രാജ്യസഭാ മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഏകദേശം 80 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ സ്പെഷ്യൽ ഒരു ചേംബറാണ്, സ്പെഷ്യൽ ഒരു ക്യാബിനാണ് ഈ ഒരു VIP ലോഞ്ച്. യുണൈറ്റഡ് ഹോസ്പിറ്റൽ കമ്മിറ്റഡ് ടു കെയർ, അതിന് മുകളിൽ ഒരു ആഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്.
അപ്പർ സൈഡ് വന്നിട്ട് എയർപോർട്ട് മാനേജർ. ഈ രണ്ട് എയർലൈൻസ് മാത്രമുള്ള എയർപോർട്ടാണ്, സ്റ്റാർ എയറും അലയൻസ് എയറും. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം, ബോഡി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ഈ സൈഡിൽ കൂടെ അകത്തോട്ട് കയറി പോകണം. ഗുൽബർഗയിൽ നിന്ന് ഇവിടെ പറയുകയാണ് കേസ്. ബോർഡിംഗ് പാസും കിട്ടിയിട്ടുണ്ട്, ഒന്നാമത്തെ ഗേറ്റ്. അകപ്പാടെ ഒരേ ഒരു ഗേറ്റേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി അടുത്ത ഈ ഒരു സൈഡിലോട്ട് പോയിട്ട് ചെക്കിൻ ചെയ്തതിന് ശേഷം നേരെ എയർപോർട്ടിലോട്ട് പോകാം. അകത്തോട്ട് ഈ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം, സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അകത്തോട്ട് വരുമ്പോഴേക്കും അകപ്പാടെ ഇത്ര പോർഷൻസ് മാത്രമേ ഉള്ളൂ. കണ്ടോ, നേരെ കാണുന്നത് എയർപോർട്ട്. അകപ്പാടെ ഉള്ളത് ഒരേ ഒരു ഗേറ്റ് മാത്രം. ഗുൽബർഗ എയർപോർട്ടിൻ്റെ അകത്ത് ഒരു കട ഉണ്ട് കേട്ടോ. ആ കടയിലിരിക്കുന്ന ഐറ്റംസിലാണ്ട സൂപ്പർ. ഒരു രക്ഷയില്ല, അടിപൊളി. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആനകളും കുതിരകളും എല്ലാം ഉണ്ട്. കുറച്ച് ബാഗ് ഐറ്റംസിൽ, അതുകൂടാതെ തന്നെ ഫാൻസി ഐറ്റംസുകൾ, കീ ചെയിൻസ്. കീ ചെയിൻസ് ആണ് ഇഷ്ടംപോലെ ഉള്ളതുണ്ട്. സ്റ്റിക്കേഴ്സ് എല്ലാം. ഇനി കയറാൻ വേണ്ടി നിൽക്കുന്നു, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഇതോ കയറുന്നുണ്ട്. ഇനി അതിനുശേഷം എന്താ, എൻ്റെ ടിക്കറ്റ് ഇതായിരിപ്പുണ്ട്. ഇനി ഞാനും കയറുകയാണ്. 13-ാമത്തെ സീറ്റാണ്, ഇതോ കിടക്കുന്നുണ്ട് ഗൈസ്. ഇത്രയും ചെറിയ ഒരു എയർപോർട്ടാണ്. എയർപോർട്ടിൽ നടന്ന് തന്നെ പോകണം, വണ്ടി ഒന്നും വന്ന് നമ്മുടെ പിക്ക് ചെയ്യത്തില്ല. ഇതോ അങ്ങ് നിൽക്കുന്ന അലയൻസ് എയർ വരെയും ഇവിടെ നിന്ന് അതുവരെയും നടന്ന് തന്നെ പോകണം. കുറച്ചേ ഉള്ളൂ, ഒരു 100-200 മീറ്റർ നടന്നാൽ മതി. ഇപ്പം ഗുൽബർഗ എയർപോർട്ട്, ആ ഒരു എയർപോർട്ട് വിഷ്വലൈസേഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. കൊള്ളാം. കുറച്ച് ചെടികളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഫ്ലൈറ്റാണ് ഇതും അവിടെ കിടപ്പുണ്ട് കേട്ടോ. സൂപ്പർ. കുറച്ചും കൂടെ നേരത്തെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5-6 ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ല, ഇത്രയും ചെറിയ ഒരു എയർപോർട്ടാണ് നമ്മുടെ ഗുൽബർഗ എയർപോർട്ട്. ആ എയർപോർട്ടിൽ നമ്മുടെ അലയൻസ് എയറിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. എയർപോർട്ടിൻ്റെ ആ ഒരു ട്രാക്കും എല്ലാം ചെറുതാണ്. ചെറിയ ഫ്ലൈറ്റ് അല്ലേ.